ഇന്ത്യൻ സൂപ്പർ ലീഗ് 9-ാം സീസണിലെ വിവാദമായ പ്ലേ ഓഫ് മത്സരത്തിന് പിന്നാലെ ഔദ്യോഗിക പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഫാൻസിന്റെ ശക്തമായ പിന്തുണയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന കരുത്ത്. ഇവാൻ യുവേഫ റഫറിമാരുടെ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞു. ക്വിക്ക് ഫ്രീ കിക്ക് എന്ന വാദത്തെ പൊളിച്ചെടുക്കുന്ന ശക്തമായ തെളിവുകളാണ് ബ്ലാസ്റ്റേഴ്സ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഫ്രീ കിക്ക് വിവാദം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്റർനെറ്റിൽ കഴിഞ്ഞ 2 ദിവസമായും ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ തുടരുന്നത് ഈ വിവാദ ഫ്രീ കിക്കും അനുബന്ധ വാർത്തകളുമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ബംഗളൂരുവുമായുള്ള മത്സരം വീണ്ടും നടത്തണമെന്നും റഫറി ക്രിസ്റ്റൽ ജോണിനെ വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉടൻ തീരുമാനമെടുക്കും. മത്സരം വീണ്ടും നടത്തണം എന്ന ആവശ്യത്തിൽ നിന്നും അണുവിട പിന്നോട്ട് പോകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മാത്രമല്ല റഫറിയെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങളും ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കഴിഞ്ഞു. സംഭവത്തിൽ റഫറി ക്രിസ്റ്റൽ ജോണിന് ഗുരുതരമായ പിഴവ് സംഭവിച്ചെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരോപിക്കുന്നത്. ചേത്രിയുടെ ഗോളിന് ക്വിക്ക് ഫ്രീ കിക്കായി കണക്കാക്കാനാകില്ല എന്നും ക്രിസ്റ്റൽ ജോൺ ബ്ലാസ്റ്റേഴ്സ് താരം അഡ്രിയാൻ ലൂണയോട് പിന്നിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനാൽ തന്നെ ഡിഫൻസീവ് വാൾ വേണ്ടതായിരുന്നുവെന്നും ബ്ലാസ്റ്റേഴ്സ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഗോൾ അനുവദിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ബ്ലാസ്റ്റേഴ്സ് പറയുന്നു. പ്ലേ ഓഫിലെ വിവാദങ്ങളിൽ ഇതുവരെ ഫെഡറേഷനോ ISLO ഔദ്യോഗികമായി ഒരു നിലപാടും പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. ഇതിനിടെയാണിപ്പോൾ മത്സരം വീണ്ടും നടത്തണമെന്നും റഫറിയെ വിലക്കണമെന്നുമുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവശ്യം ശക്തമായിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ആദ്യ സെമി ഫൈനൽ വ്യാഴാഴ്ച നടക്കാനിരിക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാതിയിൽ പെട്ടെന്ന് തന്നെ ഫെഡറേഷന് തീരുമാനമെടുക്കേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ISL ബാൻ ചെയ്താലുണ്ടാകുന്ന തിരിച്ചടികൾ കൂടി മനസ്സിലാക്കി മാത്രമേ ഒരു തീരുമാനം ഇനി ഉണ്ടാകൂ എന്നത് ഉറപ്പാണ്. ഏതായാലും കടുത്ത വെല്ലുവിളിയിലാണ് അതോറിറ്റി. ബ്ലാസ്റ്റേഴ്സ് എന്ന ജീവവായു പോയാൽ ചക്രശ്വാസം വലിക്കേണ്ടി വരുമല്ലോ ലീഗ് എന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം, വാർത്തകൾ പ്രകാരം ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. വലിയ തുകയുടെ പിഴ അല്ലെങ്കിൽ പോയിന്റ് വെട്ടിക്കുറയ്ക്കൽ എന്നിവയാണ് ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതിക്കും ISL സംഘാടകരായ FSDLനും ടീമുകൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കും. 2015 ISL ഫൈനലിൽ പുരസ്കാര വിതരണ ചടങ്ങ് FC ഗോവ ബഹിഷ്കരിച്ചിരുന്നു. അന്ന് അച്ചടക്ക സമിതി ഗോവയ്ക്ക് 50 ലക്ഷം രൂപയാണ് പിഴ വിധിച്ചത്. പിന്നീട് ISLന്റെ റെഗുലേറ്ററി കമ്മീഷൻ ഗോവയുടെ 15 പോയിന്റ് വെട്ടിക്കുറയ്ക്കാനും 11 കോടി രൂപ പിഴ ഈടാക്കാനും ക്ലബ് ഉടമകളെ വിലക്കാനും തീരുമാനമെടുത്തു. ഇത് അപ്പീലിനൊടുവിൽ പിഴ 6 കോടി രൂപ മാത്രമായി ഒതുക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ മത്സരം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ പരിശീലകനെ വിലക്കാനും ടീമിന് സസ്പെൻഷൻ ഏർപ്പെടുത്താനും ISL സംഘാടകർക്ക് സാധിക്കും. എന്നാൽ ഈ നടപടികളിലേക്ക് അധികൃതർ കടക്കാൻ ഒരു സാധ്യതയുമില്ല. എങ്കിലും വലിയ തുക പിഴ ഈടാക്കുന്നതും പോയിന്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതും പ്രതീക്ഷിക്കാമെന്നാണ് സൂചന. ഇവാനെ വിലക്കിയാൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അതിഭീകരമായിരിക്കുമെന്ന് അതോറിറ്റിക്ക് കൃത്യമായി അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് അതോറിറ്റിക്ക് പലരും മുന്നറിയിപ്പ് നൽകിയും കഴിഞ്ഞു. ഇവാനെ വിലക്കിയാൽ ആരാധകർ കൂട്ടത്തോടെ കൂടുവിടും എന്ന് അതോറിറ്റിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള കോച്ചുമാരിൽ ടോപ്പ് ലിസ്റ്റിൽ തന്നെ ഇവാൻ ഉണ്ട് എന്നത് അതോറിറ്റിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്.